ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് 3D ഈ സിറ്റിയിൽ ഒരു പുതിയൊരു കേവ് വന്നു. ഇന്ന് ആ കേവിൻ്റെ ഉള്ളിൽ ഞാൻ കയറും. ഇവിടെ എൻ്റെ രണ്ട് കാറ് കണ്ട, ഒരു റെഡ് സൂപ്പർ, ഇവിടെ വേറൊരു വണ്ടിയും. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല രാവിലെ ആയിട്ടുണ്ട് സൂര്യനെ കുതിച്ചിട്ട്. ഇന്ന് ആ കേവിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയ ടൈമാണ്. ഇന്ന് ഞാൻ കേവിൻ്റെ ഉള്ളിൽ കയറും. ബട്ട് അവിടെ ആരോ ഡേഞ്ചറസ് ആയ ഒരാളുണ്ട് എന്നാണ് പറഞ്ഞത് ആ കേവിൻ്റെ ഉള്ളിൽ. എനിക്ക് കയറുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. എടി ഇവിടെ രണ്ട് കാറ് എന്തിനാടാ, ഒരു കാറ് പൊട്ടിച്ചളയാ, ഈ കാറ് പൊട്ടിച്ചളയ, ഈ കാറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഓ ഗോഡ്, എടാ കാർ ഞാൻ പൊട്ടിച്ചു. ഇന്ന് ആ കേവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തും നടക്കും. ബട്ട് ഇതുവരെ അവിടെ ആരും കയറാത്തതിന് ഒരു റീസൺ ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ അതൊരു ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ആ കേവ്. അപ്പോൾ ആ കേവിൻ്റെ കീ അത് എൻ്റെയിൽ, എനിക്കറിയാം അങ്ങനെ തുറക്കണമെന്ന്. എൻ്റെ ഞാൻ കാണിച്ചു തരാം, അതുകൊണ്ട് എനിക്കിന്ന് അതിൽ കയറാൻ പറ്റും. സോ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ നേരെ പോവാം, കാരണം എനിക്ക് കേവിൻ്റെ ഉള്ളിൽ കയറണം. ഐ ആം ത്രിൽഡ്. ആൻഡ് വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കാത്തവർ സബ് അടിച്ചോ. എടാ ബൈക്ക്, ആ കാർ വാനിഷ് ആയിപ്പോയി. ആ കാർ എങ്ങനെ വാനിഷ് ആയിപ്പോയെന്ന് എനിക്കറിയില്ല. ആ കാർ പെട്ടെന്ന് വാനിഷ് ആയിപ്പോയി. ഞാനിപ്പോൾ നേരെ പോകുന്ന ആ കേവിൻ്റെ ഉള്ളിലേക്കാണ്. ഓക്കെ, ആ കാണുന്ന അവിടെയാണ് കേവ്. സോ ഫസ്റ്റ് ഞാൻ കേവ് കാണിച്ചു തരാം, എന്നിട്ട് ആ ലോക്ക് തുറക്കാം നമുക്ക്. ഇതാ നമ്മളുടെ വീട്ടിലെ അടുത്ത് തന്നെ ആ കേവ് വന്ന്, അതാണ് ഏറ്റവും വലിയ ത്രില്ലിങ് സംഭവം. ഓക്കെ, ഇവിടെ നാല് ഗരാജ് ആയിട്ടാ. ബട്ട് ഈ ഗരാജിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ കണ്ടാ, ഇതാ ഇവിടെ ഒരു സംഭവം. ഇതൊരു ലോക്കാണ്. സോ ഞാൻ അടുത്ത് ചെന്നിട്ട് അത് തുറന്ന് കാണിക്കാം. ഓക്കെ, എൻ്റെ ഒരു ട്രിക്ക് ഉണ്ട് ഇത് തുറക്കാൻ വേണ്ടി, അതാണ് ഞാൻ ഇത്ര കോൺഫിഡൻസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ലോക്ക്. സോ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു രണ്ട് ബോംബ്, ഇത് ഈ കാണുന്ന ബോംബ്, ഇതായിരുന്നു എൻ്റെ ട്രിക്ക്. ഈ ലോക്ക് എനിക്ക് തുറക്കാൻ വേണ്ടി ഈ ബോംബ് സെറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ രണ്ട് ബോംബ് സെറ്റ് ചെയ്തിട്ട് ഞാനിത് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോകും. എനിക്കിപ്പോൾ ഈ ലോക്ക് ഉറക്കാം, എനിക്കിതിൻ്റെ കേവിൻ്റെ ഉൾഭാഗം കാണാം. ഓക്കെ, സോ ആക്ടിവേറ്റ്. എടി ഈ ലോക്ക് സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത്, ഈ ലോക്കൊന്ന് തുറക്കാൻ പറ്റാത്ത. ഞാൻ വിചാരിച്ച ഈ ലോക്ക് ഇപ്പോൾ തുറക്കാൻ പറ്റുമെന്നാ, ബട്ട് ഈ ലോക്ക് ഇപ്പോഴും സ്റ്റില്ലായിട്ട് നിൽക്കുന്നത്. വേറെന്തേലും ചെയ്യേണ്ടി വരും. ഞാനെങ്ങനെ ഇനി ഈ ലോക്ക് തുറക്കാം? എടാ എൻ്റെ ഇവ സൂപ്ര മാത്രമേ ഇവിടെ ഉള്ളൂ. എനിക്കാണെങ്കിൽ ലോക്ക് ഇടിച്ചു പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഇത് കുറേ പേര് ട്രൈ ഇട്ടുണ്ട്, ബട്ട് പൊട്ടിയിട്ടില്ല. അന്ന സംഭവം, എടാ ഫോണിലൊരു മെസ്സേജ്, ഫോണിലൊരു മെസ്സേജ് വന്നു. എനിക്ക് ഇങ്ങനത്തെ ടൈമിൽ മെസ്സേജ് വരാറില്ല. ബട്ട് ഇതെന്താ മെസ്സേജ്? വെയിറ്റ്, ഒരു നിനക്ക് കീ വേണോ? ഫൈൻഡ് ദ കീ, കംപ്ലീറ്റ് ദീസ് ത്രീ മിഷൻസ്. ഏ, ഈ മൂന്ന് മിഷൻ ചെയ്ത് എനിക്ക് കീ തരാമെന്ന്. വാട്ട്, ഏതാ ഫസ്റ്റത്തെ മിഷൻ? ഓക്കെ, ക്ലിക്ക് ചെയ്യാം. യെസ്, മിഷൻ ചെയ്യാമെന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റത്തെ മിഷൻ ഫൈൻഡേ ഫയർ ബൈക്കാ. എടാ ഓക്കെ, ഫയർ ബൈക്ക് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു കീ, ഇത് ഈ ഇത് തുറക്കേണ്ട കീ തരാമെന്ന്, കേവ് തുറക്കണ്ട്. ഓക്കെ, ദാറ്റ്സ് ക്രേസി. ഓക്കെ, എനിക്കപ്പൊരു ഇപ്പം എനിക്കൊരു നല്ലൊരു കീ കിട്ടും ഈ കേവ് തുറക്കാൻ വേണ്ടിയിട്ട്. ഈ കേവിൻ്റെ കീ ആരുടെയെങ്കിലും ഉണ്ടാവും. എനിക്കിതൊരു മാജിക്കൽ ഫോണാണ്. ഈ ഫോണിന് കുറേ പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഫോൺ വെച്ച് ചീക്കോടൊക്കെ അടിച്ച് കിട്ടും. അതുകൊണ്ട് ഈ ഫോണിൽ വന്നാണ്ട് എനിക്ക് ഇന്നെന്തെങ്കിലും കീ കിട്ടും. കീ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് തുറക്കാനും പറ്റും. ഓക്കെ, നമുക്കൊരു ഫയർ ബൈക്കാണ് ഫസ്റ്റ് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. എടാ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല, പോലീസ് സ്റ്റേഷനിൽ കുറേ ബൈക്കുകളുണ്ട്. ഇത് ഫയറിൻ്റെ ബൈക്കാണ്, ഇവിടെ തീ എത്തുന്ന ബൈക്കാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ നോക്കി നോക്കാം. വാത്ത്, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ആരെയും കാണാൻ പോലും ഇല്ല. ഉള്ളിൽ കയറി നോക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പോലീസൊന്നും ഇല്ല. ഇവരെല്ലാവരും എന്താ ചെയ്യുന്നത്? ഈ ഓഫീസേഴ്സൊന്നും പോലീസ് സ്റ്റേഷനിലില്ല. പിന്നെ ഇവരൊക്കെ എവിടെയാ? ഓക്കെ, ഇവിടെ ആരെ ഇത്രയും സി സി ടി വി എന്നെ കണ്ടാ? അപ്പോൾ എന്നെ പിടിച്ചു, ഇവിടെ മൊത്തം സി സി ടി വി എന്നെ കണ്ട്, എന്നെ കണ്ട്. നേരെ ഇറങ്ങാം, നൈസായിട്ട് ഇറങ്ങാം. എന്തായാലും ഒരു സി സി ടി വി നമുക്ക് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കാം. ഇനിയിപ്പോൾ കേവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ലോഗോ അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ചിലപ്പോൾ വിലവെടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരെ ഫസ്റ്റ് കീ കിട്ടാൻ വേണ്ടിയിട്ടൊരു ഒരു ഗോസ്റ്റ് ഫയർ ബൈക്ക് കണ്ടുപിടിക്കട്ടെ. അവിടെ എനിക്കിത് എവിടെയാണ് ഫയർ ബൈക്ക് കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു വലിയ ടീമിൻ്റെ അടുത്താണ്. അത് റിച്ച് ആയിട്ടുള്ള ഒരാളുടെ എന്തായാലും ഫയറിൻ്റെ ഇങ്ങനത്തെ പുതിയ ടൈപ്പ്സ് ബൈക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും റിച്ചായൊരു വീട്ടിൽ പോകും. ഓക്കെ, നമ്മളുടെ ആ പണ്ടത്തെ വീട്ടിലൊരു പുതിയ റിച്ച് ടീംസ് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. ആൻഡ് അവിടെ എന്തായാലും അയാളുടെ ഒരു വണ്ടി ഉണ്ടാവാതിരിക്കൂല. ഈ ഫയർ ബൈക്ക് എന്ന സംഭവം തന്നെയുണ്ട്, തീ പോകുന്ന ബൈക്കാണ്. വാ വാ, എൻ്റെ കാർ എങ്ങനെ നിന്നേ? എടാ എൻ്റെ കാർ വർക്കാവണ്ടേ? വാട്ട്, എടാ എൻ്റെ കാർ ഇപ്പോൾ വർക്കാവുന്നില്ല. ഇതെന്ത്? ഈ കാറിൻ്റെ ടയറ് പോയാ? ഈ ടയർ കണ്ടാ, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, ടയർ വർക്കാവുന്നില്ല. നോ, അപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഈ ഫോണിൻ്റെ മാജിക്കൽ ആകുന്നറിയില്ലേ, റീസൺ ഉണ്ട്. കാരണം ഇതിൽ ചീറ്റ് കോഡ് അടിച്ചാൽ 1111 എന്ന് അടിച്ചതിന് എനിക്കിപ്പോൾ ഒരു സൈക്കിൾ കിട്ടും. ഓക്കെ, ഈ സൈക്കിൾ എടുത്തുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ആ പുതിയ പഴയ വീട്ടിലേക്ക്. അത് റിച്ച് ആയ ഒരാൾ വാങ്ങി. സോ ആ വീട്ടിലേക്കാണ് പോകാൻ പറഞ്ഞത്. അവിടെ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഒരു ഫയർ ബൈക്ക് ഉണ്ടാവുമെന്ന്. ആ ബൈക്ക് എടുത്തിട്ട് കേവിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് കയറേ, കേവിൻ്റെ ഉള്ളിൽ കയറാം. ഓക്കെ, ഞാൻ ഫുൾ ത്രില്ല. ഫ്ലൈറ്റിനിട്ട് ഇടിച്ച്, എടാ ഫ്ലൈറ്റ് ഇപ്പം മറിഞ്ഞ്, ഞാൻ എന്തോ ഭാഗത്തിന് മറിഞ്ഞില്ല. ഇതവിടെ സൈക്കിൾ ഇവിടെ നിർത്തിയിട്ട് എനിക്കിപ്പോൾ കയറേണ്ടത് കേവിലോട്ട് അല്ല, ഈ ഫ്ലൈറ്റിലോട്ടാണ്. ഫ്ലൈറ്റിൽ കയറിയിട്ട് നേരെ പുതിയ വീട്ടിൽ പഴയ വീട്ടിലേക്ക് പോകാം. അവിടുന്ന് ഒരിക്കലും ഫയർ ബൈക്ക് അടിച്ചാട്ടെ. അവിടെ എന്തായാലും ഉണ്ടാവും ഒരു ഫയർ ബൈക്ക്, എനിക്ക് ഉറപ്പാണ്. കാരണം അത് ഭയങ്കര റിച്ച് ആയ ആളാണ്, അയാളുടെ കയ്യിൽ ഇല്ലാത്ത കളക്ഷൻസ് ഇല്ല ബൈക്കിൽ.
സോ നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. എടി ഇത് കൺട്രോൾ ചെയ്യാൻ സിമ്പിളാന്ന് അറിയാലോ, ഇത് കൺട്രോൾ ചെയ്യാനൊക്കെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ ഓടിച്ച് കൊണ്ടു. എടാ പോസ്റ്റിന് ഇടിക്കല്, എടാ വീട്ടിൽ കൊണ്ട് ഇടിക്കല്, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഉറങ്ങ 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 ഉറങ്ങ, ചത്ത് ചത്ത് ചത്ത്, ഞാൻ ചത്ത്, എൻ്റെ തല കുടുങ്ങി, എടാ എന്താ നടക്കുന്നത്, വാത്ത് വാത്ത് വാ, ഊ എൻ്റെ തല കുടുങ്ങി, അങ്ങനെയുള്ള ഒന്ന് എൻ്റെ തലയിൽ നിന്ന് പുറത്തിറക്കട്ടെ. ഹുഹൂ ഞാൻ ഇറങ്ങിതാ, ഫ്ലൈറ്റ് മുകളിൽ നിന്ന് താഴോട്ട് വീണു, ഇതാ ഫുള്ള് കത്തിയടാ. ആൻഡ് ഇതാണ് ആ റിച്ച് അയാളുടെ വീട്. ഓക്കെ, ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, ആ ബാക്ക് സൈഡിലാണ് അയാളുടെ ഗരാജ് ഉള്ളത്. അറിയാലോ ഞാൻ അവിടെ നിന്നല്ലേ, അതുകൊണ്ട് എനിക്കറിയാം ഗരാജ് ബാക്കിലാണ്. സോ ഇവിടെ ഇപ്പോൾ ആരെയും കാണാനില്ല, ഞാൻ ബാക്കിലോട്ട് പോയിട്ട് ആ ഗരാജിൽ നിന്ന് ഒരു കാർ കണ്ടുപിടിക്കുക, അല്ല കാറല്ല ബൈക്ക്, ഫയർ ബൈക്ക് ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഈ ഗരാജിൻ്റെ ഇവിടെ എത്തി, ഇവിടെ ഇവിടെ ഒരു കിഡിലും ബൈക്ക്. ഓ ഗോഡ്, എടി ഇയാളുടെ ഗരാജ് എന്ന് പറഞ്ഞാൽ വലിയ ഗരാജ് ആയിരിക്കും. സോ ഇതോ ഫസ്റ്റത്തെ ഒരു ബൈക്ക് ഉണ്ട് ഇവിടെ. എടാ ഇത് ഇതല്ലേ ഫയർ ബൈക്ക്. ഓക്കെ ഇതേ ഇവിടെ ഫയർ ബൈക്ക്. പിന്നെ ഇവിടെ ഒരു താർസൺ കാറുണ്ട് വയലറ്റ് കളർ. ഈ ഗരാജിൻ്റെ ഉള്ളിലൊന്നും വെച്ചിട്ടില്ല, എല്ലാം പുറത്ത് വെച്ചേക്കുക. ഓക്കെ ബൈക്ക് എനിക്ക് ഇപ്പോൾ എടുക്കുക, ഇതാണ് എൻ്റെ ടാസ്ക്. ഇതെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് അൺലോക്ക് ആകുമെന്ന് പറഞ്ഞു. ഓക്കെ സോ ഈ നൈസായിട്ട് ഈ ബൈക്ക് എടുക്കുക. ആ ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കൊരു മെസ്സേജ് വന്നു. എടി ഇത് എടുക്കുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചു നോക്കാം, കാരണം ഈ ബൈക്കല്ല മെയിൻ. ഓക്കെ എനിക്ക് വന്ന്, ഓക്കെ നെക്സ്റ്റ് ടാസ്ക്, മൂന്ന് ടാസ്ക് ഉണ്ട് ടോട്ടൽ. ഓക്കെ രണ്ടാമത്തെ ടാസ്ക്, കിൽ വൺ ഡൈനോസർ ഗെറ്റ് ടീത്ത. എടാ ഡൈനോസറിനെ കൊന്നിട്ട് അതിൻ്റെ പല്ലെടുക്കാനാണ്, അതെന്താ ഇങ്ങനത്തെ ടാസ്ക്കൊക്കെ തീർന്ന്. ഓക്കെ എനിക്കിപ്പോൾ കീ കിട്ടിയേ പറ്റൂ, അതുകൊണ്ട് രണ്ടാമത്തെ ടാസ്ക്കും ചെയ്യാം. നേരെ ഈ ബൈക്ക് എടുത്തുകൊണ്ട് തന്നെ പോയി, ഗോസ്റ്റ് റൈഡർ ബൈക്ക്. മിന്നി കത്തുന്നു, തീ കത്തുന്നു. ഓക്കെ ഇത് വെച്ച് എനിക്ക് ഡൈനോസറിന് ഇടിച്ചു കൊല്ലായിരിക്കും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്കെന്താ അറിയില്ല, എന്തായാലും കൊല്ലാം നമുക്ക് ഡൈനോസറിനെ. എന്നിട്ട് അതിൻ്റെ പല്ലെടുക്കണം. വാത്ത്, എടാ പല്ലൊക്കെയാണ് എന്നെ ഇത് വെച്ച് ഇടിച്ച് കഴിഞ്ഞാൽ കാറ് പൊട്ടു. വാത്ത്, എടാ കാറും പൊട്ടി ഞാൻ പറക്കുകയാണല്ലോ. ഈ ബൈക്ക് വിഷയം ബൈക്ക് കിട്ടും, എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ബൈക്ക് ഞാൻ സ്വന്തമായിട്ട് എടുക്കാന്ന് വിചാരിക്കുന്നത്. ഈ ടാസ്ക് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ, അതായത് ഈ ബൈക്ക് ആർക്കും കൊടുക്കണ്ട, എനിക്ക് ഈ ബൈക്ക് വേണമെങ്കിൽ എടുക്കാം. സോ ഞാൻ ഈ ബൈക്ക് എൻ്റെ സ്വന്തമായി പ്രഖ്യാപിക്കുന്നു. എന്തായാലും ഇനി കേവി കയറുകയല്ലേ, കേവി കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ ഗോൾഡൊക്കെ കിട്ടി ഞാൻ റിച്ചാവും. അപ്പോൾ ഇത് ഈ ബൈക്കിൻ്റെ പൈസ വേണമെങ്കിൽ അപ്പോൾ കൊടുക്കുക അയാൾക്ക്. ഓക്കെ സോ നമ്മൾ ഈ ബൈക്ക് എടുത്തിട്ട് നേരെ ഇതാ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഫുള്ള് മരമുണ്ട്, എവിടെയായിരിക്കും ഡൈനോസർ? എനിക്ക് ഡൈനോസറിൻ്റെ പല്ലാണ് വേണ്ടത്. എടി ഡൈനോസർ പല്ല് തരുമോ? പല്ലത് ഇങ്ങനെ നിന്ന് തന്നാൽ എനിക്ക് എടുക്കായിരുന്നു, പക്ഷെ അങ്ങനെ നിൽക്കില്ലല്ലോ. ഈ മരത്തിനൊന്നും ഇടിക്കാതെ നോക്കണേ, മരത്തിടിക്കല്ലേ. എടാ ഫ്രണ്ടിലത്തെ ടയറിനെന്തോ ഇതിൽ ടയറില്ലാത്ത പോലെയുണ്ട്. ഓക്കെ ഇപ്പോൾ ഉണ്ട്. ഈ ഡൈനോസർ നിന്ന് തരാത്തതുകൊണ്ട് എനിക്ക് ഈ ഡൈനോസറിനെ കൊന്നിട്ട് വേണം പല്ലെടുക്കാൻ. ഡൈനോസർ എവിടെ? എടി ഇവിടെ ഡൈനോസർ ഉണ്ടാവുന്ന, ബട്ട് ഇപ്പോൾ ഡൈനോസറിനെ ഒന്നും കാണാനില്ല. ഞാൻ ഒന്ന് ഫുള്ള് തപ്പി നോക്കട്ടെ ഡൈനോസർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. എടി ഇത് ഇവിടെ ഡൈനോസർ, ഞാൻ ഇതിനെ കണ്ടില്ല. ഓക്കെ 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 ഓക്കെ, അതെന്നെ പിടിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കുറച്ച് കുറച്ച് ദൂരത്ത് പോയിട്ട് വെക്കണം. ലൈക്ക് എന്നെ ഓ വാത്ത്, എടാ ഈ ബൈക്കിൻ്റെ പാക്കിൽ തീ പോകുന്നുണ്ട്. എന്നാൽ ആ ഡൈനോസർ എന്നെ പിടിക്കാൻ വരുന്നത്, അതിനെന്ത് ധൈര്യമല്ലേ. ഡൈനോസറിന് തീ പേടിയില്ല എന്ന് മനസ്സിലായില്ലേ. ഓക്കെ ഇവിടെ ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം. ഓക്കെ അത് വരുന്നുണ്ട്, അടുത്തോട്ട് തന്നെ വരുന്നുണ്ട്. എനിക്ക് മൂന്ന് ബുള്ളറ്റ് ആയിട്ട് വെച്ച് ചാവണ്ടയാണ്. ഫസ്റ്റത്തെ ബുള്ളറ്റ് വെച്ചു, വി വി വി, എടാ രണ്ട് രണ്ട്, എന്നെ പിടിച്ചു എന്നെ പിടിച്ചു, ചാവില്ലേ ഞാൻ ചാവും. ഓ അതെന്നെ മിസ്സായി. ഓക്കെ മൂന്നാമത്തെ ബുള്ളറ്റിൽ അത് ചത്തു, അത് ചത്തു. ഓക്കെ ഇനി ഇതിൻ്റെ പല്ലെടുത്താൽ മതി, അതിൻ്റെ വായുടെ അടുത്തോട്ട് പല്ലെടുക്കുക. അവിടെ ഇതിൻ്റെ കാല് കണ്ടാ, ഇവിടുത്തെ എന്ത് വലിയ ജീവിയായിരുന്നു. ഞാൻ ഒരു പല്ലിന് വേണ്ടിയിട്ടാണ് ഇതിനെ കൊന്നേ. അതുകൊണ്ട് ലൈക്ക് അടി കിട്ടുക. ഞാൻ ഈ കീ എടുക്കാൻ വേണ്ടി കേവിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ഡൈനോസറിനെ കൊന്നു. പാവം ഡൈനോസർ, ഞാൻ കൊന്നരാ. ഓക്കെ എൻ്റെ പല്ലെടുക്കുക. ഓക്കെ പല്ലെടുത്തു, പല്ലൻ്റെ കയ്യിലുണ്ട്. സോ മെസ്സേജ് വന്ന്, യെസ് ഫോണിലൊരു മെസ്സേജ് വന്നു, പുതിയ മെസ്സേജ്. വാത്ത്, മെസ്സേജ് കണ്ട. ഓക്കെ യു ആർ കംപ്ലീറ്റഡ് ദ ടാസ്ക്, നിനക്ക് കീ ഞാൻ തരാം, മൂന്നാമത്തെ ടാസ്ക് ചെയ്യണ്ടാന്ന്. നേരെ കീ ഈസ് ഇൻ ദ നിയർ ടു ദാറ്റ് കീവ. വാട്ട്, എടാ അവിടെ ഉണ്ടാകുന്ന ഒരു ഗരാജ് ഇല്ലേ, ആ ഗരാജിൻ്റെ ഉള്ളിലുണ്ടെന്ന്. സോ നേരെ അങ്ങോട്ട് പോവാ, ആ ഗരാജിൽ കീ ഉണ്ടെന്ന്. ഓക്കെ എനിക്ക് ആ കീ കിട്ടിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. എനിക്ക് കേവിൽ ഇന്നപ്പോൾ കയറാം നൈസായിട്ട്. ഓക്കെ കുറച്ച് ടഫ് ടാസ്ക് ആയിരുന്നു, ബട്ട് ഇത് ഞാൻ സുഖമായിട്ട് ചെയ്തു. ആൻഡ് മൂന്നാമത്തെ ടാസ്ക് ഇല്ലായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഊ വേറെ ഡൈനോസർ വേണ്ട, ഡൈനോസറിനെ കൊല്ലുന്നില്ല, ആ ഡൈനോസറിനെ കൊല്ലുന്നില്ല, ആ ഡൈനോസറിനെ കൊല്ലുന്നത് തെറ്റാണ്, നിങ്ങളാരും ഡൈനോസറിനെ കൊല്ലരുത് കേട്ടോ. അതുകൊണ്ട് ലൈക്ക് അടിക്കുക, ഇത്ര നല്ല കാര്യങ്ങൾ ഞാനേ പറഞ്ഞുതരൂ. സോ ഞാൻ ലൈക്ക് അടിച്ചോ, ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക. ഓക്കെ സോ ഇതിപ്പോൾ ഞാൻ നേരെ പോകുന്നത് ഇവിടുന്ന് പുറത്തുനിന്ന് ആ ഗരാജിലോട്ടെ. എനിക്ക് ആ കേവിൻ്റെ അവിടെ പോകണം, എനിക്ക് ആ കേവിൻ്റെ അവിടെ നിന്ന് കയറണം. ആ കീ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്നാൽ ഇത്രയും സമയം ആ ഗരാജിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കീ ഉണ്ടായിരുന്നത്, എന്നിട്ട് ഇതുവരെ ആരും കണ്ടില്ല. ഓക്കെ എനിക്കിതിപ്പോൾ അവിടെ നിന്ന് എടുക്കണം, ഞാൻ നേരെ അങ്ങോട്ട് പോട്ടെ. ഞാനിത് ഇവിടെ ഫുൾ സ്പീഡിൽ ഫുൾ മോട്ടിവേഷനിൽ എത്തിയിട്ടുണ്ട് കേവിൻ്റെ ഇവിടെ. എനിക്കിന്ന് ഗോൾഡ് മൊത്തം വേണം കേവിൻ്റെ ഉള്ളിൽ. എടാ കേവിൻ്റെ ഉള്ളിൽ ആരോ ഡേഞ്ചർ ആയ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അതാരായിരിക്കും എന്ന് എനിക്കറിയില്ല. ഓക്കെ ഇതാണ് നമ്മളുടെ കേവിൻ്റെ ഗരാജ്, ഇതിൻ്റെ അടുത്തുള്ള ഗരാജ് ഇത്. ഇതിൻ്റെ അവിടെ കീ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ അതിൽ നിന്ന് കുറച്ച് അടുത്തോട്ട് പോയിട്ട് നോക്കാം, ഇവിടെ എവിടെ കീ വെച്ച്. എടാ ഇത് ഇതിൻ്റെ സൈഡിൽ കീ. ഏയ് എടാ എനിക്ക് കീ കിട്ടി, കീ കിട്ടി. എൻ്റെ മോനെ ഫോണിൽ കാണാൻ പറ്റുമോ? ഓക്കെ ഇതാണ് എൻ്റെ കീ. എടി ഇവിടെ ഈ കീ ഉണ്ടായിട്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കായിരുന്നു. ഓക്കെ എനിക്ക് കീ കിട്ടി, ഇനി എനിക്ക് നേരെ ഇത് തുറന്നാൽ മതി. എൻ്റെ സൂപ്പർ തീ ബൈക്ക് അവിടെ ഉണ്ട്, തീ ബൈക്ക്, ഫയർ ബൈക്ക്, ഫയർ ബൈക്ക്. ഓക്കെ ഇത് എനിക്ക് ഇത് തുറക്കണം, ഈ ലോക്ക് ഞാൻ തുറക്കാൻ പോവാ. ഓക്കെ ഇത് ഇതെന്തായാലും തുറക്കട്ടെ ഇപ്പോൾ. ലെറ്റ്സ് ഗോ.
ഇത് അൺലോക്ക് ആവുമോ, അൺലോക്ക് ആവുമോ, ഏയ് അൺലോക്കായി. സോ ഞാനിത് എങ്ങനെയൊക്കെ അങ്ങനെ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. വെയ്വാട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി, എടി കേവ് വേണ്ട, അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ മിന്നി കത്തുന്നുണ്ട്, എന്തോ ഗോൾഡ്, ഗോൾഡാന്ന് തോന്നി. യെസ് എനിക്ക് കുറേ ഗോൾഡ് കിട്ടി, ഞാൻ എന്തായാലും ഒന്ന് റിച്ച് ആവും. വാട്ട് അതെന്തോ ഒരു സൗണ്ട് ബാക്കിൽ, എടാ ആരാ എൻ്റെ ബാക്കിൽ, എടീത് എടീത് എടാ ഗ്രാനിയല്ലേ.